ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റുക, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മ ഉണ്ടാകട്ടെ. സമാധാനം, സന്തോഷം നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കളൊക്കെ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതനും ശ്രേഷ്ഠമാകട്ടെ. ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാം. കൊലോസ്യർ 3:17 പറയുക, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രവും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ, ഞാൻ യേശു എന്ന് പറയണേ ആ യേശു ക്രിസ്ത്യാനിയുടെ യേശുവിൻ്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറയണേ. ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിലും എനിക്ക് വലിയ വിശ്വാസമോ, ഞാൻ പള്ളിയിൽ അങ്ങനെ വലിയ ഇടയ്ക്ക് ആൾക്കാരെ ബോധിപ്പിക്കാൻ ഈ അപ്പനും അമ്മയൊക്കെ വഴക്കുറിയില്ലേ. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോകണതല്ലാണ്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഈ ഇടാന്ന് പറഞ്ഞ ഒരു 10-15 വർഷമായുള്ളൂ പയ്യെ ശിശു ഇങ്ങനെ വളർന്നു വരുമെന്ന് പറഞ്ഞില്ല. അതുപോലെ യേശുവിനെ പഠിച്ചു തുടങ്ങിയത്, യേശുവിനെ പഠിച്ചപ്പോൾ ലോകത്തിൻ്റെ ചരിത്ര പുരുഷനായ, ലോകത്തിൻ്റെ മഹാ അത്ഭുതമായ യേശു ക്രിസ്തുവിനെ പഠിച്ചപ്പോൾ എൻ്റെ ജീവിതം മാറി മറിഞ്ഞു കേട്ടോ. ഞാൻ ആ രുചിച്ചറിഞ്ഞ മഹാ അത്ഭുതമായ യേശുവിനെ നിങ്ങളോട് പറയണേ. അല്ലാണ്ട് ചിലർ പറയും ആ യാക്കോവീട്ടുകാരുടെ യേശു, കത്തോലിക്കാരുടെ യേശു, അങ്ങനെ ഒരു യേശു ഉള്ളതായിട്ട് എനിക്കറിയാം. നമ്മൾ യേശു എന്ന് ഗൂഗിളിൽ അടിക്കുമ്പോൾ ലോകരക്ഷകൻ എന്നാണ് പറഞ്ഞത്. സകലരുടെയും യേശു എന്ന് പറഞ്ഞാൽ എന്നാ വചനമാണ്. നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുകയാണ്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമോ. അതിങ്ങനെ എല്ലാ മനുഷ്യരോടും പറയണേ, നമ്മുടെ ആ ജഡ സ്വഭാവം, കുശുംബ കുന്നായ്മ, ആ സ്വഭാവങ്ങളൊക്കെ മാറ്റിയിട്ട് ദൈവത്തിൻ്റെ സൗമ്യതയും താഴായ്മയും കരുണയും ദയയും സ്നേഹവും പഠിപ്പിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് നമ്മൾ യേശു എന്ന് പറഞ്ഞാൽ അതാണ് വചനം. നമ്മൾ മാറാനാണ് പറഞ്ഞത്, അല്ലാണ്ട് യേശുവെ എനിക്ക് ഒരു വീട് തന്നെ, ഒരു കട തന്നെ, ഇങ്ങനെ വരുമ്പോൾ അല്ല. യേശുവിനെല്ലാം തന്നുണ്ട്, പക്ഷേ പരിശുദ്ധാത്മാവിന് നമ്മളീ വന്ന് വസിച്ച നമ്മളെ അതിന് കേപ്പബിൾ ആക്കുകയാണ്. അല്ലാണ്ട് വീടിങ്ങനെ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുമല്ല, കാറിങ്ങനെ ഇറങ്ങി വരുമല്ല. ഒരു മനുഷ്യന് ചിലർ പറയില്ലേ, ആ നിങ്ങളൊക്കെ ഇപ്പം ഞാൻ തന്നെ കാണുമോ ഈ വീഡിയോയിൽ കമൻറ്റ്, അയ്യോ നിങ്ങൾ കടയൊക്കെ തുടങ്ങാണ്ട് പാവം കൊടുക്കും, എനിക്ക് എത്ര പാവങ്ങളെ ഈ ലോകത്ത് സഹായിച്ച് രക്ഷിക്കാൻ പറ്റും. നിങ്ങൾ യേശുവിനെ ആശ്രയിക്കുക. ഈ കോടീശ്വരന്മാർ ആരും ജനിച്ചപ്പോൾ കോടീശ്വരനായിട്ടല്ല, കൂലിപ്പണി ഗ്രേഡിൽ നിന്ന് വന്നവരെ മിക്കവരും. ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആശ്രയിക്കുക, അങ്ങനെ നിങ്ങൾ ലോകത്തിന് ഉന്നതനും ശ്രേഷ്ഠമാകും. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ എന്താണെന്നറിയാവോ, നമ്മൾ രേവതി വെഡിങ് കളക്ഷനിൽ നിന്ന് നമ്മൾ ഇന്ന് വീഡിയോ അപ്പുറത്തെ നമ്മുടെ അണിഞ്ഞൊരുക്കം കാണണ്ടേ, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ അണിഞ്ഞൊരുക്കം കാണണ്ടേ. നമുക്കൊന്ന് പോയി അവിടെ കട അണിഞ്ഞൊരുങ്ങണമെന്ന് കണ്ടാലോ. അപ്പോൾ കട അണിഞ്ഞൊരുങ്ങണത് കാണാം. അപ്പം ഇത് ശ്രദ്ധിക്കണം, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണം കേട്ടോ. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് കയറണേ. നമുക്ക് ലൈവ് ഇടുന്നുണ്ട് നാളെ, അത് ആ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലായിരിക്കും തന്നെ. അപ്പോൾ നിങ്ങൾ ആ പേജൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഫോളോ ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കട അണിഞ്ഞൊരുങ്ങണത് കാണാം, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പം നമ്മുടെ കടയുടെ അണിഞ്ഞൊരുക്കം കാണാം, രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ. നമ്മുടെ രേവതി വെഡിങ് കളക്ഷൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോൾ ഇതേ നോക്കിയ പയ്യെ അവരൊക്കെ സെറ്റ് ചെയ്യുകയാണ്. ഇത് അതെ, ഇത് എൻ്റെ അനിയത്തി അമലക്കൊച്ച്, അമലയാണ് മൊത്തം ന്യൂജൻ സാധനങ്ങളും എല്ലാം സെലക്ട് ചെയ്യാൻ എല്ലാം കഷ്ടപ്പെട്ട് എന്നെക്കാളും കൂടുതൽ എഫേർട്ട് എടുത്തു. അപ്പോൾ ഫുൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് പെൺകൊച്ചില്ലാത്തതിനു പകരം ഒരു ദുഃഖവും തോന്നിയില്ല. കുഞ്ഞും അമലയും എല്ലാം ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് അവരെല്ലാം ഇരുന്ന് ബാർകോഡ് ചെയ്ത് ഐറ്റം ഒക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഐറ്റംസ് എല്ലാം നമ്മൾ നോക്കിക്കേ, എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ മൊത്തം കട അണിഞ്ഞൊരുക്കുക നാളത്തേക്ക് വേണ്ടി. അപ്പോൾ നിങ്ങൾ മറക്കരുത്, നാളെ ലൈവ് ഇടും കേട്ടോ. നമ്മുടെ പേജ് കയറി സബ്സ്ക്രൈബ് ചെയ്യണം, യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റ, ഇതിലെല്ലാം ഫോളോ ചെയ്യണം. ലൈവ് കാണട്ടോ. എന്നിട്ട് എനിക്ക് എല്ലാത്തോടെ ഉപദേശങ്ങളൊക്കെ തരാറില്ലേ, അങ്ങനെ ചെയ്യൂ ചേച്ചി, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെയൊക്കെ നിങ്ങളുടെ വിദഗ്ധ ഉപദേശമൊക്കെ തന്ന് പ്രാർത്ഥനയിൽ ഓർക്കണം. ഒത്തിരി പ്രാർത്ഥനയാണ് ഏറ്റവും അധികം വേണ്ടത്. നമ്മുടെ കടയുടെ അസറ്റ് പ്രാർത്ഥനയാട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ലോകത്തിൽ ഇങ്ങനെയൊരു കട തുടങ്ങണേ. ഒത്തിരി പേര് ഈ കടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മഹാഭാഗ്യം കിട്ടിയിട്ടോ. എല്ലാവരും എന്നെ കാണുമ്പോൾ പറയാറുണ്ട് കടയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കേണ്ടെന്ന്. അപ്പോൾ അത് കാരണമായിരിക്കും എനിക്ക് ഒത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ കട പകുതിയായപ്പോൾ നിർത്തണം എന്ന് ആലോചിച്ചതാണ്. പിന്നെയും ഇത് ഇവിടം വരെ എത്തിച്ചത് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടത് കൊണ്ടാണ്. അപ്പോൾ നാളെ നമുക്ക് എല്ലാവരും വന്നോ, വരാൻ പറ്റിയ എല്ലാവരും വന്നോട്ടോ. നിങ്ങൾ എല്ലാവരും ഓരോരുത്തരെ പേഴ്സണലായിട്ട് വിളിക്കണം കേട്ടോ, കാരണം ഓരോരുത്തരെ ഫോൺ വിളിക്കാൻ പറ്റുമല്ലോ കേട്ടോ. എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കണം. വരാൻ പറ്റാത്തവർ മാത്രം ലൈവിൽ കാണുക, ബാക്കി എല്ലാവരും വരിക. അപ്പോൾ നാളെ കാണാവേ.